ഫ്രണ്ട്സ്, ഹായ് ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചെങ്ങറ എന്ന സ്ഥലത്ത്, നമ്മുടെ ഇവിടെ 5 കിലോമീറ്റർ ദൂരേ ഉള്ളൂ, അവിടെ ഒരു നല്ല വെള്ളച്ചാട്ടം ഉണ്ടെന്ന് നമ്മൾ ഈയിടെയാണ് അറിഞ്ഞത്. മാത്രമല്ല അവിടെ ആട്ടുംകുട്ടികളും അവിടെ ആട്ടുംകുട്ടിയൊക്കെ ഉണ്ടെന്ന്. അപ്പം നമുക്ക് അവിടോട്ട് നമ്മളൊരു ചെറിയ ട്രിപ്പ് പോവാണ്. അപ്പം നമ്മുടെ ഒരു സുഹൃത്തുമുണ്ട്, സുഹൃത്തും ഫാമിലിയൊക്കെ ആയിട്ടാണ് നമ്മൾ പോകുന്നത്. അവിടെ രണ്ട് പട്ടിക്കുട്ടികളും പൂച്ചക്കുട്ടികളും എല്ലാം ഉണ്ട്. അപ്പം നമ്മൾ ഇന്ന് അവിടോട്ടാണ് പോകുന്നത്. അപ്പം നമുക്ക് പോയിട്ട് വരാം. നമ്മളെ കൈത ചെടികൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ ചെങ്ങറയിൽ എത്തിയിട്ടുണ്ട്. സൈഡിലോട്ടും കൂടെ ഒക്കെ നോക്കട്ടെ, ആ സൈഡ് വ്യൂ നല്ല ഭംഗിയുണ്ട്. പതുക്കെ പതുക്കെ ഇറങ്ങിക്കോ, എടുത്തിറങ്ങ. ഇതിനിടയ്ക്ക് ചെറിയൊരു സെലിബ്രേഷൻ ഉണ്ട്. നമ്മുടെ ഒരു മോളെ ബർത്ത്ഡേ ആണ് ഇന്ന്. നമ്മളത് ഇവിടെ വെച്ച് തന്നെ കേക്ക് കട്ട് ചെയ്ത് ആഘോഷിക്കുകയാണ്. നമ്മുടെ സേലം മാങ്ങയുടെ ഒക്കെ ഒരു ടേസ്റ്റാണ്, നല്ല ടേസ്റ്റായിട്ടുണ്ട്. നമ്മളത് ഇവിടോട്ട് എത്തിയിട്ടുണ്ടേ. ഇനി നമുക്ക് ആദ്യമായിട്ട് വെള്ളച്ചാട്ടത്തിന്റെ മുകൾ ഭാഗത്തെ ആ വ്യൂ ഒന്ന് കാണാം. ഒരുപാട് ആളുകൾ വരുന്നുണ്ട്, കുറച്ച് ഡേഞ്ചർ സോൺ പോലൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ കപ്പ പുഴുങ്ങിയതും കാന്താരി ചമ്മന്തി, തൈരും കൂടിയിട്ട കാന്താരി ചമ്മന്തിയും കൂടെ കഴിക്കുകയാണ്. പത്തനംതിട്ട ജില്ലയിലാണ് ഈ ചെങ്ങറ എന്ന് പറയുന്ന സ്ഥലമേ. അത് ഈ ഹാരിസൺ മലയാളം ലിമിറ്റഡിൻ്റെ ഒരു റബ്ബർ എസ്റ്റേറ്റാണ്. നേരത്തെ അവിടെ ഒരുപാട് റബ്ബറൊക്കെ ആയിരുന്നു, ഇപ്പം ആണെങ്കിൽ കൈതത്തോട്ടം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളവിടെ എല്ലാം കവർ ചെയ്യുമ്പോൾ നമുക്ക് അറിയത്തില്ല. നമ്മുടെ പ്രധാന ഉദ്ദേശം ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് പോവുക എന്നുള്ളതാണ്. അതെ, ഈ ഫാമിലിയാണ്, ഈ നിൽക്കുന്ന സുഹൃത്തും ഫാമിലിയാണ് നമ്മളുടെ ഒപ്പം വരുന്നത്. അപ്പം നമുക്ക് അവിടെ എല്ലാ വണ്ടിയൊന്നും പോവുകയല്ല, നമ്മൾ പിക്കപ്പെല്ലാം കൂടാണ് എല്ലാവരുമായിട്ട് വരുന്നത്. നമ്മളൊരു 2-3 ഫാമിലിയാണ് പോകുന്നത്. തേജുട്ടി പിക്കപ്പിന് പോകുന്നതാണ്. ഏ, പോന്നോ, കേറുന്ന കേറിക്കോ. തേജുട്ടി വീഡിയോയും കൂടെ എടുക്കുന്നോണ്ടേ. ശരി പിള്ളേര് പോവാ. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ച് യാത്ര തുടങ്ങുവാണേ. രണ്ട് അമ്മച്ചിമാരും നമ്മളുടെ കൂടെ ഉണ്ട്. പിക്കപ്പ് നമ്മുടെ തൊട്ട് പുറകെ തന്നെ ഉണ്ട്. ഈ കയറ്റം കയറി നമ്മൾ മെയിൻ റോഡിലോട്ടാണ് ഇറങ്ങുന്നത്. ചെറിയ റോഡായത്, നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ സൈഡുമൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയുണ്ട്. നമ്മുടെ പത്തനംതിട്ട പൊതുവെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇത് നമ്മൾ മെയിൻ റോഡിലോട്ട് ഇറങ്ങുവാന്നേ. ഇനി നമുക്ക് പിക്കപ്പ് ഫ്രണ്ടിൽ വിട്ടേ പറ്റത്തുള്ളേ, കാര്യം നമുക്ക് വഴി അത്ര പിടുത്തമില്ല. നമുക്ക് എന്തായാലും സൈഡിലോട്ട് വണ്ടി ഒന്ന് ഒതുക്കാം. ആ പിക്കപ്പ് ദേ നമ്മളെ കടന്നുപോയി, നമുക്കിനി അതിനെ ഫോളോ ചെയ്യാമേ. കണ്ടോ, നല്ല പ്രകൃതി ഭംഗി, നല്ല രസമുണ്ട് ഇവിടെ. ഇപ്പൊ തന്നെ ഞാൻ എൻജോയ് ചെയ്ത് തുടങ്ങി, നല്ല രസമുണ്ട്. ആ എന്തോ വാങ്ങിക്കാനായിട്ട് കടയിൽ നിർത്തിയിട്ടുണ്ട്. ഒരു മോൾ എണീറ്റ് നിൽക്കുന്നുണ്ട്. എന്താ ടാറ്റ കാണിക്കുന്നത്? തേജുട്ടി അവിടെ കയറുന്നു. അങ്ങ് തേജുട്ടിക്ക് കയറായിരുന്നു. തേജുട്ടി പിക്കപ്പേ പോന്നോ? അയ്യോ വേണ്ടേ. ചെങ്ങറ തോട്ടം ആരംഭിക്കുന്നത് ദേ ഇവിടെ നിന്നാണേ. കൂടംകുളം പ്രൊജക്റ്റിന്റെ ടവറാണ് അതെ. ഇതാണ് പുതുക്കുളം ജംഗ്ഷന്. ഇവിടുന്ന് നമ്മളിനി എസ്റ്റേറ്റിലോട്ടാണ് കയറുന്നത്. ഇവിടെയൊക്കെ സാധാരണ ഒരുപാട് മൈലുകളൊക്കെ കാണുന്നതാണ്. പോകുന്ന വഴിക്ക് നമുക്ക് നോക്കാം ഇവിടെയൊക്കെ ഉണ്ടോ എന്ന്. നമ്മളിപ്പോ പോകുമ്പോ ചിലപ്പോ മിക്കവാറും കാണത്തില്ല. നമ്മൾ എസ്റ്റേറ്റ് റോഡിലോട്ട് കയറിയിട്ടുണ്ട്. ഇവിടെ രണ്ട് സൈഡിലും നിറച്ച റബ്ബറാണ്. റബ്ബർ പാല് കൊണ്ടുപോകുന്ന അല്ലേ, അതുപോലെ എന്തോ സംഭവമാണ്. ഇവിടെ തോട്ടച്ചന്ത എന്ന് പറഞ്ഞ് ഏറ്റവും കൂടുതൽ മലയാളപ്പുഴ സൈഡിൽ നിന്നെല്ലാം ഇവിടെ ആയിരുന്നു ചന്തയിൽ വരുന്നത്. ഇപ്പൊ പക്ഷെ അതിന്റെ പൊടി പോലും കാണാനില്ല. ഇനി നമ്മൾ നേരത്തെ ഫാക്ടറിയാണ്. ഫാക്ടറി ഇത് പുതുക്കുളത്ത് നിന്ന് വരുമ്പോഴുള്ള എസ്റ്റേറ്റിന്റെ ആദ്യത്തെ റബ്ബർ ഫാക്ടറിയാണ്. ഇത് കഴിയുമ്പോഴുള്ള ആദ്യത്തെ റോഡിൽ നിന്നാണ് നമ്മൾ ഇടത്തോട്ട് തിരിയേണ്ടത്. അപ്പം നമ്മൾ മെയിൻ റോഡിൽ നിന്ന് കടപുഴ റോഡിലേക്കാണ് ഇപ്പം കയറിയത്. ഇവിടുന്ന് ചെങ്ങറ വെള്ളച്ചാട്ടത്തിലേക്ക് ഒത്തിരി ദൂരമൊന്നുമില്ല. ചെങ്ങറ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാലും ചേറുപാള എന്നാണ് ഈ സ്ഥലം പറയുന്നത്. അതായത് ചെങ്ങറ ചേറുപാള വെള്ളച്ചാട്ടം. ഇനി കോന്നി ഭാഗത്ത് നിന്ന് വരുമ്പോൾ ചെങ്ങറ ചിറത്തിട്ട ജംഗ്ഷനിൽ വരണം. എന്നിട്ട് അവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞ് കുറുമ്പറ്റി റോഡ് വഴി ചേറുപാളയിലെത്താം. ഇനി നമ്മൾ മനോഹരമായ കാഴ്ചകളാണ് വാട്ടർ അതോറിറ്റിയുടെ ഇത്. നമ്മളത്
നമ്മളെ കൈത ചെടികൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ ചെങ്ങറയിൽ എത്തിയിട്ടുണ്ട്. എന്ത് രസമാണ് നോക്കി, എന്ത് രസമാ ഇവിടെ. തെജുട്ട കണ്ടോ മോനെ? കണ്ടു കണ്ടു. മൊത്തം കൈതയാണ്, കൈതൊന്നും വളഞ്ഞിട്ടൊന്നുമില്ല. നമ്മളിവിടെ വന്നിട്ടുണ്ട് നേരത്തെ ഒരിക്കല്. ഇവിടെ റേഷൻ കടയുണ്ട്, എല്ലാം ഉണ്ട് കണ്ടോ. ആ നല്ല രസം. എന്ത് രസമുണ്ട് മോനെ, മൊത്തം കൈത കട. ഇതിന്റെ ഇടയിൽ ഒരു റേഷൻ കടയും. എന്ത് രസമുണ്ട് ചേച്ചിക്കുട്ടാ. സൈഡിലോട്ടും കൂടെ ഒക്കെ നോക്കട്ടാ, സൈഡ് വ്യൂ നല്ല ഭംഗിയുണ്ട്. മുകളിലോട്ട് മൊത്തം കൈതയാ, ഒരു ഒരു ഗ്യാപ്പ് ഇല്ല. കൈത പിള്ളേരെല്ലാം അതുകൊണ്ട് വണ്ടിയെ എണീറ്റ് നിൽക്കുന്നു. ഇത് റബ്ബർ കറ തൂക്കുന്ന ഷെഡാണ്. നമ്മുടെ കൂടെയുള്ള അമ്മയെ 40 വർഷമായിട്ട് ഈ എസ്റ്റേറ്റിലാണ് ജോലി ചെയ്തിരുന്നത്. പുറകിലിരുന്ന കൃത്യമായിട്ട് എല്ലാ കാര്യവും പറഞ്ഞു തരുന്നത് ഈ അമ്മയാണ്. ഇതോ അങ്ങ് ദൂരെ ഇടതൂർന്ന് കാണുന്നത് കടപുഴ വനമാണ്. പിന്നെ ആ ഒറ്റപ്പെട്ട ദ്വീപ് പോലെ നിൽക്കുന്ന സ്ഥലം കണ്ടോ, അത് പിന്നെ ഈ എസ്റ്റേറ്റ് മാനേജറുടെ ബംഗ്ലാവാണ്. ഈ പഴയ കാലത്ത് കൈത വെച്ചിരിക്കുന്നിടത്തൊക്കെ തേയിലത്തോട്ടമായിരുന്നേ. ഇപ്പോഴും നമ്മളിവിടെ കാണുമ്പോൾ ഒരു മൂന്നാറിൻ്റെ ഫീല് നമുക്ക് വരുന്നുണ്ട്. ഇറങ്ങാൻ തുടങ്ങുന്നു. നമ്മളെ വണ്ടി ഇവിടെ നിർത്തി, ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒന്ന് ഇറങ്ങി ഇവിടെ ഒക്കെ ഒന്ന് കാണാവേ. ദൂരെ കേട്ടത്തില്ല, ഒരു വെള്ള പോലെ കാണാം തൊണ്ട അങ്ങ് ദൂരെ. അത് ആറാണേ, കല്ലാറ് ബാ. എല്ലാരും വൺ ബൈ വൺ ആയിട്ട് ചാടി ഇറങ്ങണ്ട, തുറന്നു തരും. ചേച്ചിമാരോടെല്ലാം പോയി കളിക്കണേ, പതുക്കെ പതുക്കെ ഇറങ്ങിക്കോ. താമരല്ലേ ഇതിന്, എടുത്തിറങ്ങ. ഞാൻ പിടിച്ചിറക്കാനോ? എല്ലാരും ഭയങ്കര തേജുട്ടി ചേച്ചിയോട് വന്നു നിക്ക. ഫോണിങ്ങതാ, ഫോട്ടോ ഒന്നും ഇപ്പൊ എടുക്കണ്ട മോനെ. ചേച്ചി ചേച്ചിയുടെ സമാനം, ചേച്ചിയുടെ ചെരുപ്പ് എന്തിയെ? ചെരുപ്പ് എടുത്തിട്ട കരണ്ട് കമ്പിയാ തോന്നുന്നേ, ആരും അടുക്കല്ലേ. ഇല്ലല്ലയോ, തൊട്ട് നോക്കി. അങ്ങോട്ടെ കുറുമ്പറ്റി, കുറുമ്പറ്റി ഇത്രയും നേരം വട്ടത്ര. നമ്മുടെ ചെങ്ങറയെ, നമ്മളെ ചെങ്ങറ എസ്റ്റേറ്റില് വെള്ളച്ചാട്ടം കാണാൻ വന്ന നമുക്കൊരു ബോണസ് പോലെ ഈ കൈതത്തോട്ടത്തിൽ നമ്മൾ വന്ന് നല്ല ഭംഗി. ഉച്ച സമയം ആയതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്, കുറച്ച് വെയിലുണ്ട്. എന്നാലും നമുക്ക് അധികം വെയിലൊന്നും ഇല്ല, നല്ല ഭംഗിയിൽ തന്നെ. പിള്ളേരൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യുന്നുണ്ട്. എനിക്കിത് എവിടോട്ട് നോക്കണമെന്നറിയത്തില്ല, കണ്ടിട്ടും കണ്ടിട്ടും മതി വരുന്നില്ല. ഇത് വിളഞ്ഞ കൈതച്ചൊക്കെ അല്ല ഇങ്ങനെ പിടിച്ച് വരുന്നതേ ഉള്ളൂ, നല്ല രീതിയിൽ വിളഞ്ഞ് വരാറായിട്ടില്ല. എന്നാലും വന്ന് കാണാൻ പറ്റുമല്ലോ, നല്ല ഭംഗിയുണ്ട്. ഇതിനിടയ്ക്ക് ചെറിയൊരു സെലിബ്രേഷൻ ഉണ്ട്, നമ്മുടെ ഒരു മോളെ ബർത്ത്ഡേ ആണ് ഇന്ന്. നമ്മളത് ഇവിടെ വെച്ച് തന്നെ കേക്ക് കട്ട് ചെയ്ത് ആഘോഷിക്കുകയാണ്. കട്ട് ചെയ്തു അച്ഛനും അമ്മയും വാ. കുഞ്ഞിപ്പെണ്ണെ അവിടെ നിൽക്ക. ഹാപ്പി ബർത്ത്ഡേ ടു യു എല്ലാവരും പറയണേ. ചേച്ചിട്ടാ ഹാപ്പി ബർത്ത്ഡേ ടു യു. ചേച്ചി പറയണേ, മാംഗോ ഫ്ലേവറാണേ, മാംഗോ ഫ്ലേവറാണെന്ന് അറിയിക്കാൻ ഒരു മാങ്ങ തന്നെ വിടാത്ത കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആര്യലാൽ എന്നാണേ മോടെ പേര്. കട്ട് ചെയ്തു. ഹാപ്പി ബർത്ത്ഡേ ടു യു,
ഹാപ്പി ബർത്ത്ഡേ ടു യു പറ ഹാപ്പി ബർത്ത്ഡേ ടു യു ആര് ചേച്ചി പറ നമ്മൾ കാട്ടിലൊക്കെ വന്ന് മുറിക്കുമ്പം ഒരു സ്വല്പം കളഞ്ഞു. ഇനി അച്ഛനും അമ്മയ്ക്കും കുഞ്ഞുവാവയ്ക്കും ഒക്കെ അയ്യോ ഒരു കുഞ്ഞുവാവിടെ നോക്കി ശ്രമിക്കുന്ന അടുത്ത കുഞ്ഞാവ ചേച്ചി ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യുന്ന എന്റെ തിരക്ക് ഇതുവരെ കഴിഞ്ഞില്ല. ഞങ്ങൾ ചേച്ചിക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തോട്ടെ. ഹാപ്പി ബർത്ത്ഡേ ചേച്ചി പറ. ഇല ഒന്നും വേണ്ട, എല്ലാരും കയ്യിലെടുക്ക, അപ്പൊ തന്നെ തിന്നുക തീർത്ത. നമ്മുടെ സേലം മാങ്ങയുടെ ഒക്കെ ഒരു ടേസ്റ്റാ, നല്ല ടേസ്റ്റായിട്ടുണ്ട്. തേജുട്ടിക്ക് ഫ്രൂട്ട്സിന്റെ ഒന്നും ടേസ്റ്റ് പൊതുവേ ഇഷ്ടമല്ല, സാധാരണ കേക്കൊക്കെ ഭയങ്കര ഇഷ്ടമാ. ഇത് മാംഗോ ഫ്ലേവർ ആയതുകൊണ്ട് മുളകാരി കഴിക്കുന്നില്ല, എന്നാ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങളപ്പോ പിക്കപ്പേലിരുന്ന് ഇന്ന് യാത്ര ചെയ്യാൻ തുടങ്ങുവാണേ. നമ്മൾ ഇത്രയും പേരുണ്ടേ, പിള്ളേർ അടിച്ചു പൊളിക്കുവാണേ. ഇനി നമുക്ക് വെള്ളച്ചാട്ടത്തിലോട്ട് പോകാം. അപ്പൊ നമ്മളെ ട്രിപ്പ് തുടങ്ങി, നമ്മുടെ കൂടെ ഒരു ഫാമിലി കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. വണ്ടി കണ്ടോ വന്നു, നമ്മൾ തുടങ്ങി. എല്ലാരും എണീറ്റ് നിക്കല്ലേ പിള്ളേരെ, ഫോട്ടോ വേണോ? അത് വേണ്ടോ? വല്ലാത്തൊരു കുലുക്കം രസമുള്ള സ്ഥലമാ. ഇത്ര നാളും നമ്മളിവിടെ എല്ലാം അറിയാതെ പോയല്ലേ. നമ്മൾ പിന്നെയും തോട്ടത്തിലോട്ട് കിടക്കുകയാണ്. ഇനി റബ്ബറാണ് മൊത്തം. ഇതെന്തോ മോനെ സ്ഥലം, പാല് തൂക്കുന്ന റബ്ബർ പാലിന്റെ ഷെഡ് അല്ലേ. ഇതുവാ താഴെ കാണുന്നത് കല്ലാറാണ്, എല്ലാ വീടുകളാ. അതെ, ആ പിന്നെ ഈ ആറിനോട് ചേർന്ന് തന്നെ ധാരാളം വീടുകളുണ്ട്. ഈ വെള്ളപ്പൊക്ക സമയത്തെല്ലാം ഈ വീട്ടിലെല്ലാം വെള്ളം കയറും, അന്നേരം ഭയങ്കര ദുരിതമാണ് അവിടെ. നമ്മൾ ഏകദേശം സ്ഥലം എത്താറായിട്ടുണ്ട് അല്ലേ ചേച്ചി. ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മുടെ വീടിന്റെ അടുത്തുള്ള സ്ഥലമാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ഇങ്ങനെ ഒരു കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടേ ഇല്ല. ചെല്ല പോയി കളിച്ചോ. നമ്മളത് ഇവിടോട്ട് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യമായിട്ട് വെള്ളച്ചാട്ടത്തിന്റെ മുകൾ ഭാഗത്തെ ആ വ്യൂ ഒന്ന് കാണാം. നമുക്ക് പതുക്കെ അങ്ങോട്ടൊന്ന് ഇറങ്ങാം. ഇവിടെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്, കുറച്ച് ഡേഞ്ചർ സോൺ പോലൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വെള്ളം കണ്ടാ പിന്നെ പിള്ളേർക്ക് ഭ്രാന്താണല്ലോ. അയ്യോ അയ്യോ
നമുക്കിനി താഴെയുണ്ട്. താഴെ നല്ല സൂപ്പർ ഒരു സ്ഥലമുണ്ട്. നമുക്കിനി അങ്ങോട്ട് പോകാം. നമ്മൾ അങ്ങനെ സ്ഥലത്ത് എത്തിയിട്ടുണ്ടേ. അപ്പം ഈ സ്ഥലം പിന്നെയും പിന്നെ എത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ മുകളിൽ നിന്നുള്ള വ്യൂ ആയിരുന്നു. ഇപ്പം ഇനി നമ്മൾ അതിൻ്റെ താഴെ വന്നിട്ടുണ്ട്. ഇവിടുത്തെ ഒരു ചെരിക്കും ഒരു വനത്തിൻ്റെയൊക്കെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. കാട്ടുകളിയുണ്ട്. ഇതിലെല്ലാം നിറച്ച് മുള്ളാണേ. ഇതുണ്ടോ കൂണും ഒക്കെ നിൽക്കുന്നുണ്ടോ. നല്ല നല്ല രീതിയിൽ പറഞ്ഞാൽ വനവും അരുവിയും പിന്നെ അതുപോലെ തോട്ടങ്ങളും എസ്റ്റേറ്റും എല്ലാം കൂടെ ക്ലബ് ചെയ്തിട്ടുള്ള നമ്മുടെ പത്തനംതിട്ടയിലെ അതിമനോഹരമായ ഒരു സ്ഥലമാണ്. ഇതിപ്പോൾ ഒരു തോടാണ്. ഈ തോട് ചെന്ന് ചേരുന്നതാണ് കല്ലാറ്. ഇവിടെ നല്ല രീതിയിൽ വെള്ളച്ചാട്ടമുണ്ട്. മഴ സമയമൊക്കെ ആയതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ നല്ല ഫോഴ്സിൽ തന്നെയുണ്ട്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡെല്ലാം ഫോറസ്റ്റ് ഏറിയാണ്. ഇങ്ങനെ വനത്തിൻ്റെ എല്ലാ പ്രതീതി ഉളവാകുന്ന സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. നമുക്ക് കുഞ്ഞിതേ നേരെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോകാമേ. ബാ ഇവിടെ നല്ല ഭംഗിയൊക്കെ തന്നെ. പക്ഷെ ഇവിടെ നിറച്ച് മുള്ളുണ്ടേ. അതുപോലെ പാറകൾക്കൊക്കെ നല്ല തെറ്റലും ഉണ്ട്. പിന്നെ നമ്മൾ ഇവിടെ വെള്ളച്ചാട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. ഭയങ്കര രസമുണ്ട് ഇവിടെ കേട്ടോ. അതിമനോഹരമായ കാഴ്ചയാണ് ഇവിടെ. ഒരുപാട് പേര് ഇവിടെ എൻജോയ് ചെയ്യാൻ വന്നിട്ടുണ്ട്. എന്ത് പറയണോ അറിയത്തില്ല. അത്രയും ഭംഗിയുള്ള സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. ഈ ചേട്ടന്മാരൊക്കെ ഒരു പാറയുടെ മുകളിലൊക്കെ കയറിയിട്ട് വെള്ളത്തിലോട്ട് ചാടാൻ നോക്കുന്നുണ്ട്. ഈ ചേട്ടന്മാർ എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയോ? അത് നിങ്ങൾ കണ്ടറിയണം സാർ. അത് നിങ്ങൾ കണ്ടറിയേണ്ടതാ. തേജുട്ടി പറഞ്ഞത് ശരിയാണ്. ഇതേ വെള്ളം മുകളിൽ നിന്ന് വീണ് വീണ് അവിടെ ഒരു കുളം പോലെ ആയിട്ടുണ്ട്. അതിനകത്തോട്ടാ പിള്ളേർ ഇതേ ചാടി കളിക്കുന്നത്. Thank you.
മോളില്. ഇത് ഇവിടൊക്കെ ഒരുപാട് കുപ്പികളൊക്കെ കിടപ്പുണ്ട്. ഇത് ഇവിടെ നിന്ന് ഒഴുകി വരുന്നതാണോ അതോ ഇവിടെ നമ്മളെ കൂട്ടെ വരുന്ന ആളുകൾ ഇവിടെ ഇട്ടിട്ട് പോകുന്നതാണോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും നമ്മളെപ്പോലെയുള്ള ആളുകൾ ഇവിടെ വരുന്നവരിത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനത്തെ മാലിന്യങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് പ്രകൃതിക്ക് ദോഷം ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മള് കപ്പ പുഴുങ്ങിയതും കാന്താരി ചമ്മന്തി തൈരും കൂടി ഇട്ട കാന്താരി ചമ്മന്തിയും കൂടെ കഴിക്കുകയാണ്. ബർത്ത്ഡേക്കാരിയുടെ ബർത്ത്ഡേ സെലിബ്രേഷന്റെ ഭാഗമായിട്ടുള്ളതാണ്. ബർത്ത്ഡേക്കാരി ഒന്ന് കൈ നോക്കി കാണിച്ചേരാ. തേജുട്ടിക്ക് കപ്പയൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് തേജുട്ടി മാറി നിൽക്കുവാണ്. തേജുട്ടി എന്നാലും ഇങ്ങോട്ടൊന്ന് വന്ന് നോക്കിക്ക്. തേജുട്ടി എന്തോ കഴിക്കാൻ ഉദ്ദേശിക്കുന്നേ. നമ്മളുടെ ഇന്നത്തെ പ്രോഗ്രാം ഏകദേശം കഴിഞ്ഞിരിക്കുക. ഇനി നമ്മൾ തിരിച്ചു പോവാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും തേജുട്ടിയുടെ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി. ബൈ പറ. ബൈ പറ. ബൈ പറയടാ. വാടാ. Bye.